നമസ്കാരം കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പിയിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം നാടൻ പലഹാരമാണ് യാതൊരു ദൂഷ്യഫലങ്ങളും ഇല്ലാത്ത ആരോഗ്യപ്രദമായിട്ടുള്ള ഒരു അവലുണ്ടയാണ് തയ്യാറാക്കുന്നത് അപ്പം നമ്മൾ നേന്ത്രപ്പഴം ചേർത്താണ് ഇത് തയ്യാറാക്കുന്നത് അപ്പോൾ ഇതിന് നല്ലോണം പഴുത്ത നേന്ത്രപ്പഴം എടുക്കുക അപ്പോൾ ഇത് ഒന്നുകൂടി പഴുക്കാനുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും എടുക്കുന്നുണ്ട് എല്ലാ പഴവും ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒന്നുകൂടി പഴുത്തതെടുക്കുക അതിന് നല്ല മധുരം ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇതിലേക്ക് മധുരത്തിന് വേണ്ടി വേറെ ഒന്നും ചേർക്കേണ്ടി വരില്ല അപ്പോൾ ഇതാ ഇത് ചേർത്ത് കൊടുത്തിട്ട് ഫോർക്ക് വെച്ചിട്ടൊന്ന് നന്നായിട്ട് ഇതിങ്ങനെ ഉടച്ചു കൊടുക്കുക നമ്മൾ എന്തെല്ലാം ബേക്കറി പലഹാരങ്ങളുടെ നാവിന് രുചി കൂട്ടുന്ന അതുപോലെ ഒരുപാട് ഫുഡ് കളറുകളും മസാലകളൊക്കെ ചേർത്ത് വരുന്ന പലഹാരങ്ങളൊക്കെ ഒരുപാട് നാൾ കഴിച്ചു കഴിയുമ്പോൾ പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ അവർക്ക് ഒരുതരം ഇൻഫെക്ഷനൊക്കെ ഉണ്ടാവുന്നുണ്ട് ഒരുപാട് പേർക്ക് ഈ പ്രശ്നം ഉണ്ടാവുന്നുണ്ട് നമ്മൾക്ക് അതൊരു ലിമിറ്റ് വെച്ച് നമുക്ക് എങ്ങനെയായാലും കഴിക്കാൻ പറ്റുള്ളൂ പക്ഷെ നമ്മുടെ നാടൻ പലഹാരങ്ങൾ അങ്ങനെയല്ല കേട്ടോ അപ്പോൾ അതേ പഴം ഉടച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ബ്രൗൺ ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിന് പകരം ശർക്കര ചേർക്കാം ബ്രൗൺ ഷുഗർ ചേർക്കുന്നത് ഹെൽത്തി ആയിരിക്കാൻ ഹെൽപ്പ് ചെയ്യും ഇതിൽ പഞ്ചസാരയുടെ ദൂഷ്യഫലങ്ങളൊന്നും ഇല്ലാത്തതാണ് ഈ ബ്രൗൺ ഷുഗർ അപ്പോൾ നിങ്ങൾ ഇത് മേടിച്ച് വയ്ക്കുക കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ തീർച്ചയായിട്ടും മേടിച്ച് വയ്ക്കുക അപ്പോൾ നിങ്ങൾക്കും ഇത് കഴിക്കാം ഇത് പഞ്ചസാര നമ്മുടെ ശരീരഭാരം കൂട്ടുന്നതിന് സഹായിക്കുന്നതാണ് അപ്പോൾ ഇത് കഴിക്കുമ്പോൾ നമുക്ക് അത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് അവിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ മട്ട അവിലാണ് എടുത്തിരിക്കുന്നത് അവിൽ കഴിക്കുന്നത് വളരെ നല്ലതാണ് നമ്മൾ നമ്മുടെ അരിയാഹാരം നമ്മുടെ ശരീരത്തിലെ ഒട്ടുമിക്ക പ്രശ്നങ്ങളും പരിഹരിക്കാൻ സഹായിക്കുന്നതാണ് കേട്ടോ ചോറ് കഴിക്കുമ്പോൾ അമിതഭാരം ഉണ്ടാവുമെന്ന് പറയുമെങ്കിലും അരി ഭക്ഷണം എപ്പോഴും നല്ലത് തന്നെയാണ് നമ്മുടെ പഴയ കാലത്തുള്ള ആളുകളൊക്കെ അരി ഭക്ഷണം മാത്രമാണ് കഴിച്ചുകൊണ്ടിരുന്നത് അവർക്ക് ഓവർ വെയിറ്റും ഉണ്ടായിരുന്നില്ല ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ദേ നമ്മൾ അവല് ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തിട്ട് നാളികേരം കൂടി ചേർത്തു നാളികേരം കുറച്ചധികം വേണമെങ്കിൽ ചേർത്തോളൂ ഇനിയും ഒന്ന് മിക്സ് ചെയ്യാം ശേഷം നമുക്ക് ചെറിയ ബോളുകളാക്കിയിട്ട് ഇതിനെ ഉറ്റിയെടുക്കാം അത്രയേ ഉള്ളൂ കേട്ടോ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഏലക്കായ പൊടിച്ചത് ചേർക്കാം അതല്ലെങ്കിൽ ഇടയിൽ ഒന്ന് കടിക്കാൻ കിട്ടാനായിട്ട് ബദാം ക്രഷ് ചെയ്തതോ കാഷ്യൂനട്ട് ക്രഷ് ചെയ്തതോ ഒക്കെ ചേർക്കാം കേട്ടോ പിന്നെ എള്ള് ചേർത്ത് കൊടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് അപ്പോൾ ഇത് നമ്മളിനി ചെറിയ ബോളുകളാക്കി എടുക്കുകയാണ് നമുക്ക് ആവശ്യത്തിനുള്ള വലിപ്പത്തിൽ ആക്കിയെടുക്കാം അവൽ നമ്മുടെ ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്നതാണ് പിന്നെ മട്ട അവൽ പ്രത്യേകിച്ച് അതിന് സഹായിക്കുന്നതാണ് നമ്മുടെയൊക്കെ ഭക്ഷണങ്ങളിൽ നമ്മൾ ചേർക്കാറുണ്ട് നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ ചേർക്കാറുണ്ട് അവല് കൊണ്ട് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പം നല്ലൊരു എന്താ പറയുക അരി ഭക്ഷണം തന്നെയാണ് അവൽ കൊണ്ട് തയ്യാറാക്കുന്നതെന്നും അപ്പോൾ ഒരു കാലത്ത് നമ്മുടെ നാലുമണി പലഹാരം സ്ഥിരമായി ഇത് തന്നെയായിരുന്നു ഒരു കാലത്തെന്ന് പറയുമ്പോൾ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പാണ് കേട്ടോ ഇപ്പോൾ ഒരുപാട് പേരും ഇതൊക്കെ മറന്നു തുടങ്ങിയിട്ടുണ്ട് ഇത് നിങ്ങൾ തയ്യാറാക്കി കഴിക്കുക സ്നാക്കായി കുട്ടികൾക്ക് കൊടുത്തയക്കാനും നല്ലതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക താങ്ക് യു